നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന രാജസ്ഥാനിലെ സിക്കാറിൽ ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ രാജ്യം ഒന്നടങ്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ രാജസ്ഥാൻ മന്ത്രിസഭയിൽ നിന്നും പുറത്തുപോയ മന്ത്രിയായ രാജേന്ദ്ര സിംഗ് ഗുദ്ധ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ മോദി വീണ്ടും പരാമർശിച്ചിരിക്കുന്നു. നമുക്കറിയാം രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാരിനെ, അശോക് ഗലോട്ടിന്റെ കോൺഗ്രസ് സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിലാണ് ഈ രാജേന്ദ്ര സിംഗ് ഗുദ്ധ എന്ന മന്ത്രിയെ അവർ പുറത്താക്കിയത്. ആ കൂടെ പുറത്തായതിനു ശേഷം അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാന ആരോപണമുണ്ട്. ഈ ഗലോട്ട് സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതർക്ക് വേണ്ടി താൻ ഇ ഡി അന്വേഷണ സമയത്ത് ഒരു റെഡ് ഡയറി, ഒരു ചുവന്ന ഡയറി താൻ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ആ ചുവന്ന ഡയറിയിലുള്ളത് ഗലോട്ടിന്റെ അഴിമതി കഥകളാണ് എന്ന ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണമാണ് കോൺഗ്രസിന്റെ മുൻ മന്ത്രി ഉന്നയിച്ചത്. ഇത് നരേന്ദ്രമോദി ഏറ്റുപറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ആ ചുവന്ന ഡയറിയിലുള്ള അഴിമതി കഥകൾ പുറത്തു വരിക തന്നെ ചെയ്യും. അത്തരത്തിൽ ആ കഥകൾ പുറത്തു വന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗലോട്ട് സർക്കാർ വീഴും, നിങ്ങൾ പരാജയപ്പെടുമെന്നതിൽ യാതൊരു തർക്കവുമില്ല എന്ന് നരേന്ദ്രമോദി ഒരു മുന്നേറ്റം തന്നെ, ഒരു വെല്ലുവിളി തന്നെ രാജസ്ഥാനിലെ സർക്കാരിന് നൽകിയിരിക്കുകയാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നു, രാജ്യം ഒന്നടങ്കം അല്ലെങ്കിൽ മോദി സർക്കാർ യുവാക്കളുടെ വികസനത്തിന് വേണ്ടി നിരവധി പദ്ധതികൾ വിഭാവനം ചെയ്യുമ്പോൾ ഗലോട്ട് സർക്കാർ യുവാക്കളുടെ ഭാവി വെച്ച് കളിക്കുകയാണ്, അഴിമതിയിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന സുപ്രധാനമായ ഒരു ആരോപണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിക്കാറിൽ വെച്ച് ഉന്നയിച്ചിരിക്കുന്നു. മാത്രമല്ല അദ്ദേഹം പ്രതിപക്ഷ മുന്നണിയെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ എന്നുള്ള പേരിനെയും മോദി വിമർശിച്ചിരിക്കുന്നു. വീണ്ടും അദ്ദേഹം പറയുന്നത്, മുൻകാലത്തെ തെറ്റുകൾ മറച്ചു വെക്കാനാണ് യു പി എ എന്ന പേരിന് പകരം പ്രതിപക്ഷ സഖ്യത്തിന് ഇന്ത്യ, ഐ എൻ ഡി ഐ എ എന്നുള്ള പേര് നൽകിയിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല സാധാരണ തട്ടിപ്പ് കമ്പനികളൊക്കെ ചെയ്യുന്നത് പോലെ ഒന്ന് പിടിക്കപ്പെട്ടാൽ അതിനുശേഷം പുതിയ പേരിൽ പുറത്തിറങ്ങുന്നത് പോലെയാണ് കോൺഗ്രസും സഖ്യകക്ഷികളും പെരുമാറുന്നത്. മാത്രമല്ല അവർ തീവ്രവാദത്തിന് മുന്നിൽ കീഴടങ്ങിയിട്ടുണ്ട്. ആ കീഴടങ്ങലിന്റെ കറ മറയ്ക്കാനാണ് ഐ എൻ ഡി ഐ എ എന്നുള്ള പേര് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവർക്ക് രാജ്യസ്നേഹം ഉള്ളതുകൊണ്ടല്ല ഐ എൻ ഡി ഐ എ എന്ന പേര് തെരഞ്ഞെടുത്തത്, മറിച്ച് അവരുടെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പേര് തെരഞ്ഞെടുത്തതെന്നുകൂടി മോദി ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം മുൻ വർഷങ്ങളിലൊക്കെ, മുൻകാലങ്ങളിലൊക്കെ ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന കാലത്ത് രാജ്യമെമ്പാടും കോൺഗ്രസ്സുകാർ പറഞ്ഞു വരുത്തിയ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ഇന്ത്യ എന്നാൽ ഇന്ദിര, ഇന്ദിര എന്നാൽ ഇന്ത്യ എന്ന. അതേ ആവർത്തി തന്നെ, അതിന്റെ തന്നെ ആവർത്തനമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ യു പി എ എന്നാൽ ഇന്ത്യ, ഇന്ത്യ എന്നാൽ യു പി എ എന്നുള്ള ഒരു രീതിയിലേക്ക് അവർ അത് മാറ്റിക്കൊണ്ടുവരുന്നു. എന്നാൽ ഇത് രണ്ടിനും രാജ്യത്തെ ജനങ്ങൾ തന്നെ തിരിച്ചടി നൽകിയിട്ടുണ്ട്, ഈ രണ്ട് മുദ്രാവാക്യങ്ങൾക്കും. ഇത് ഓർമ്മിക്കാതെയാണ് വീണ്ടും വീണ്ടും കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഏറ്റവും വിമർശിക്കപ്പെടേണ്ട പരാമർശങ്ങളുമായി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പേരുകളുമായി മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷ സഖ്യത്തിനെതിരെ ആഞ്ഞടിക്കുന്നതിനൊപ്പം തന്നെ രാജസ്ഥാനിലെ സർക്കാരിനെയും അദ്ദേഹം അതിനെതിരെയും വിരൽ ചൂണ്ടിയിട്ടുണ്ട്. അശോക് ഗലോട്ടിന്റെ അഴിമതി കഥകൾ തങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്നുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പ് കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.